അതിൽ ഈ പ്രസ്ഥാനത്തോട് ഒരുപാട് കടപ്പാട് എനിക്കുണ്ട്. ഒരു വർഷത്തിന് മുൻപ് കുവൈത്തിൽ ഒരു ഹോട്ടൽ മുറിയിൽ എ പി അബ്ദുൽ ഖാദർ മൗലവിയും ഞാനും ഇരിക്കുമ്പോൾ അതിലേക്ക് കടന്നു വന്നൊരു തൊഴിലാളി മൗലവി മതപരമായ ഒരു വിഷയം സംസാരിച്ചപ്പോൾ ഖുർആനിക പ്രവാചക കൽപ്പനകളുടെ അടിസ്ഥാനത്തിൽ തെളിവുണ്ടോ എന്ന് ചോദിച്ചു. കേരള നദുവത്തുൽ മുജാഹിദിന്റെ സെക്രട്ടറിയായ എന്നോട് തെളിവ് ചോദിക്കുവാൻ നിങ്ങൾക്ക് എന്തവകാശമെന്ന് പറഞ്ഞുകൊണ്ട് മൗലവി അയാൾക്ക് നേരെ കയർത്തില്ല. ഒരു പണ്ഡിതനായി എന്നോട് ചോദിക്കുവാൻ എങ്ങനെ ധൈര്യം വന്നു എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ വഴക്ക് പറഞ്ഞില്ല, മറുപടി പറഞ്ഞു കൊടുത്തു. ഒട്ടേറെ സംവാദങ്ങളിൽ ഭൗതിക മോഹങ്ങളും സ്വാർത്ഥ താല്പര്യങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ട് ഖുർആനിക പ്രവാചക കൽപ്പനകൾ വളച്ചോടിച്ച സുന്നി മുസ്ലിയാക്കളുടെ വക്രത നിറഞ്ഞ വാക്കുകളിൽ നിന്നും തൗഹീദിന്റെ സത്യത്തിന്റെ മുഖം വെളിപ്പെടുത്തുവാൻ മഹത്തായ സംഭാവന നൽകിയ സമുന്നതനായ ഒരു നേതാവിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ഖുർആനിക പ്രവാചക കൽപ്പനകളുടെ അടിസ്ഥാനത്തിൽ തെളിവുണ്ടോ എന്ന് ചോദിക്കുവാൻ ഒരു സാധാരണ തൊഴിലാളിക്ക് സാധിച്ചത് ഈ പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ അങ്ങനെയാണ് പ്രവർത്തകരെ വാർത്തെടുത്തിരിക്കുന്നത്. ഏതൊരു പണ്ഡിതന്റെയും നേതാവിന്റെയും മുഖത്ത് നോക്കി ഖുർആനിക പ്രവാചക കൽപ്പനകളുടെ അടിസ്ഥാനത്തിൽ തെളിവുണ്ടോ എന്ന് ചോദിക്കുവാനും ഒരു സത്യവിശ്വാസിയുടെ തൊണ്ട ഇടറേണ്ടതും നെഞ്ചുരുകേണ്ടതും നട്ടൽ വളയേണ്ടതും കാൽമുട്ടുകൾ വിറക്കേണ്ടതും ഭൂരിപക്ഷ അഭിപ്രായത്തിൻ്റെയോ സമുദായ പ്രമാണിമാരുടെയോ മുൻപിലല്ല, മറിച്ച് പ്രപഞ്ചനാഥനായ സ്രഷ്ടാവിൻ്റെ മുൻപിൽ മാത്രമാണെന്ന് ഉത്ബോധിപ്പിച്ച മഹത്തായ പ്രസ്ഥാനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച് വാർത്തെടുത്ത സമൂഹത്തിൽ മക്ബറകളും ഖബറുകളും തങ്ങന്മാരും ജിന്നുമമാരും ഇല്ലയെന്ന് ഉത്ബോധിപ്പിച്ച പ്രസ്ഥാനം, ഊതിക്കെട്ടുവാനും എഴുതി കുടിക്കുവാനും മയ്യത്തിൻ്റെ തലഭാഗത്തിരുന്ന് നീട്ടി ഓതുവാനുമുള്ള മന്ത്രതന്ത്രങ്ങളായിട്ട് പൂജിക്കുവാനുള്ള ഗ്രന്ഥമല്ല ഖുർആൻ എന്നുത്ബോധിപ്പിച്ചുകൊണ്ട് അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും മേലസ്സുകളുടെയും മന്ത്രങ്ങളുടെയും വിഭൂതികളുടെയും ജിന്നുമമാരുടെയും തങ്ങന്മാരുടെയും എല്ലാം കരാള ഹസ്തങ്ങളിൽ നിന്നും ജനങ്ങളെ മോചിപ്പിച്ച മഹത്തായ പ്രസ്ഥാനം, ഈ മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ സമ്മേളനമാണ് നടന്നത്. പലപ്പോഴും ഇതിനു മുൻപും എ പി അബ്ദുൽ ഖാദർ മൗലവി പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട്, ഞാൻ അധികം പ്രസംഗിക്കുന്നില്ല, കാരണം ഇവിടെ മറ്റ് പ്രഭാഷകരുണ്ട് പ്രഭാഷണം കേൾക്കാൻ. ഞാൻ അപ്പോഴും എ പി അബ്ദുൽ ഖാദർ മൗലവിയോട് പറയാറുണ്ട്, ആളുകൾ അള്ളാഹുവിനെയും പ്രവാചകനെയും സ്നേഹിക്കുന്നത് കൊണ്ട് ആ തത്വത്തിൽ അടിയുറച്ച് നിൽക്കുന്ന പ്രസ്ഥാനമായതുകൊണ്ട് സ്നേഹിക്കുന്ന പ്രസ്ഥാനമാണ്, വ്യക്തികൾക്ക് സ്ഥാനമില്ല എന്ന്. ഇന്നിവിടെ അച്ചടക്കത്തോടുകൂടി ആളുകൾ ഇരിക്കുമ്പോൾ ടി പി അബ്ദുൽ ഖാദർ മൗലവി എന്നോട് പറഞ്ഞു, ഇത് കണ്ടോ താങ്കളുടെ പ്രസംഗം കേൾക്കാനാണ് നിൽക്കുന്നത്. ഞാൻ എ പി അബ്ദുൽ ഖാദർ മൗലവിയോട് പറഞ്ഞു, നീണ്ട പ്രസംഗം പ്രസംഗിക്കണം, കാരണം ഇവിടെ പ്രസംഗിക്കുവാനുള്ള അർഹത എ പി അബ്ദുൽ ഖാദർ മൗലവിയെ പോലെയുള്ളവർക്കാണ്. ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ അനുഷ്ഠിച്ചിട്ടുള്ള ആളുകൾക്ക് യഥാർത്ഥത്തിലുള്ള തൗഹീദിലൂടെ ജനങ്ങളെ നയിക്കുന്ന പ്രസ്ഥാനമായതുകൊണ്ടാണ് തള്ളിപ്പറഞ്ഞ ആളുകൾ പിന്നീട് ഈ പ്രസ്ഥാനത്തെ മാറോട് ചേർത്തിട്ടുള്ളത്. സുന്നി കുടുംബങ്ങളിൽ ജനിച്ച് മക്കാമിൻ്റെ താഴികക്കുടം കണ്ട് വളർന്ന് റാത്തി മൗലീദുകളിൽ പങ്കെടുത്ത് രുചികരമായി പൂജിച്ച് വഹാബിമാർക്കെതിരെ ശാപപ്രാർത്ഥന നടത്തി ദർസുകളിൽ ഓതി സലഫികളെ ക്രൂരമായി മർദ്ദിക്കുവാൻ നേതൃത്വം കൊടുത്തവർ പിന്നീട് ഈ പ്രസ്ഥാനത്തെ നെഞ്ചോട് ചേർത്തിട്ടുള്ളത് യഥാർത്ഥ സ്രഷ്ടാവിൻ്റെ സന്ദേശത്തിലൂടെ ജനങ്ങളെ നയിക്കുന്ന മഹത്തായ പ്രസ്ഥാനമായതുകൊണ്ടാണ്. അന്നജ് സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അവിശ്വാസികൾക്കിടയിൽ ഓതുമ്പോൾ അള്ളാഹുവിന് സുജൂദ് ചെയ്യുക എന്ന ഖുർആനിക വചനങ്ങൾ ഓതിക്കെട്ടപ്പോൾ ഏതോ വാറ്റക്ക് വിധേയരായതുപോലെ അവിടെ കൂടിയിരുന്ന എല്ലാ അവിശ്വാസികളും ഒന്നടങ്കം ശിരസ് നെറ്റിയിൽ ശിരസ് മരുഭൂമിയുടെ മണ്ണിൽ മുട്ടിച്ചുകൊണ്ട് അള്ളാഹുവിനെ സ്തുതിച്ചില്ലേ?
നട്ടെല്ല് വളക്കുവാൻ പറ്റാത്ത ഒരു മനുഷ്യൻ, എന്ത് ചെയ്യണമെന്നറിയാതെ മരുഭൂമിയിലെ മണ്ണെടുത്ത് നെറ്റിയിൽ വെച്ച് അള്ളാഹുവിനെ സ്തുതിച്ചു. അതാണ് പ്രപഞ്ചനാഥനായ സട്ടാവിൻ്റെ സന്ദേശത്തിൻ്റെ പ്രത്യേകത. പള്ളി പൂട്ടിയിട്ട് ഈദ്ഗാഹ് നടത്തുന്നോ എന്ന് ചോദിച്ച് ഉമർ മൗലവിയെ കൊച്ചിയിലെ തെരുവുകളിലിട്ട് അസഭ്യം പറഞ്ഞ മദ്യപാനിയായ വ്യക്തി വർഷങ്ങൾക്ക് ശേഷം ഐലൻഡ് റെയിൽവേ സ്റ്റേഷനിൽ ഉമർ മൗലവി കാത്തു നിൽക്കുമ്പോൾ അദ്ദേഹത്തെ യാത്രയയക്കുവാൻ വന്ന ആളുകളെ തട്ടിമാറ്റിക്കൊണ്ട് നിറകണ്ണുകളോടെ ഓടിച്ചെന്ന് ഉമർ മൗലവിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് മാപ്പ് ചോദിക്കുകയും സ്വയം ആ പെട്ടി ശിരസിലേറ്റി ട്രെയിനിൽ കൊണ്ടുപോയി വെച്ചില്ലേ? കാരണം ഈ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളെല്ലാം തൗഹീദിൻ്റെ സന്ദേശം അതുമാത്രമാണ് ഉത്ബോധിപ്പിച്ചിട്ടുള്ളത്. ആ സന്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിശ്വാസത്തിൽ നിന്നും വിശ്വാസത്തിലേക്കും, അധർമ്മത്തിൽ നിന്നും ധർമ്മത്തിലേക്കും, അനീതിയിൽ നിന്നും നീതിയിലേക്കും, തിന്മയിൽ നിന്നും നന്മയിലേക്കും, തെറ്റിൽ നിന്നും ശരിയിലേക്കും, അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്കും മനുഷ്യ സമൂഹത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന മഹത്തായ പ്രസ്ഥാനം. ഒരുപാട് കാര്യങ്ങൾ നാം ചെയ്തിട്ടുണ്ട്, ഇനിയും ഒരുപാട് ചെയ്യാനുണ്ട്, ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട്, ഇനിയും ഒരുപാട് പ്രവർത്തിക്കാനുണ്ട്. അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും പടുകുഴിയിൽ വീണ പലരെയും പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളെ സട്ടാവിൻ്റെ സന്ദേശത്തിലൂടെ നാം കൈപിടിച്ചുയർത്തിയിട്ടുണ്ട്, ഇനിയും ഒരുപാട് ആളുകളെ ഉയർത്താനുണ്ട്. അതുകൊണ്ട് നമുക്ക് വിശ്രമമില്ല, നാം പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് വിശ്രമമില്ലാതെ സാൽവേഷൻ്റെ പരിപാടി ആസൂത്രണം ചെയ്തത്. അതിനുവേണ്ടി പരിശ്രമിക്കണം. ഈ മഹത്തായ സമ്മേളനത്തിൻ്റെ ചെയർമാനാകുവാൻ കഴിഞ്ഞതിന് പ്രപഞ്ചനാഥനായ അള്ളാഹുവിന് ഞാൻ നന്ദി പറയുന്നു. എന്നിൽ വിശ്വാസമർപ്പിച്ച ഈ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തോടും ഇതിലേറ്റവും അധികം പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾ നിങ്ങൾക്കറിയില്ല, കാരണം നിങ്ങളുടെ മുൻപിൽ അവർ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. പല ആളുകളും നിരന്തരം യാത്ര ദൂരെ നിന്ന് യാത്ര ചെയ്ത് ഇവിടെ വന്ന് ഇതിൻ്റെ സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. അവരാണ് അഭിനന്ദനം അർഹിക്കുന്നത്. അവർക്കാണ് അള്ളാഹുവിൽ നിന്നുള്ള എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കേണ്ടത്. അതുപോലെ തന്നെ ഇവിടുത്തെ വോളണ്ടിയേഴ്സിനെ സംബന്ധിച്ച് ഒരുപാട് എനിക്ക് മുൻപ് പ്രസംഗിച്ച ആൾ പറഞ്ഞു, അവർക്ക് വേണ്ടിയും നിങ്ങൾ ഹൃദയത്തിൽ തട്ടി പ്രാർത്ഥിക്കണമെന്നും ഇത് മഹത്തായൊരു ലക്ഷ്യത്തിലേക്ക് വേണ്ടിയുള്ളൊരു ചെറിയൊരു കാൽവെപ്പാണ്. ഈ ചെറിയ കാൽവെപ്പ് ഒരു ഇതിഹാസമാക്കിയ ഒരു മഹാസംഭവമാക്കിയത് നിങ്ങളാണ്. കുറച്ചാളുകൾ ആരംഭിച്ച ഈ പ്രസ്ഥാനം ഇന്ന് ജനലക്ഷങ്ങളായി. ഒന്ന് രണ്ടാളുകൾക്ക് അവരുടെ കർമ്മങ്ങൾ കൊണ്ട് ഈ ഒരു മാറ്റം വരുത്തുവാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ, ജനലക്ഷങ്ങളായ നിങ്ങൾ പ്രവർത്തിച്ചാൽ ഈ കൊച്ചു കേരളവും കടന്ന് ഇസ്ലാമിൻ്റെ സന്ദേശം, സ്രഷ്ടാവിൻ്റെ സന്ദേശം ലോകത്തിൻ്റെ മുക്കിലും മൂലയിലും എത്തിക്കുവാൻ നമുക്ക് സാധിക്കും. അതിനുവേണ്ടി ശ്രമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അല്ലാഹുമ്മ ഫിർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്. اللهم اهدنا على الكتاب والسنه وامتنا مع الايمان والتوبه ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. السلام عليكم.